ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണ കുക്കിങ്ങും ക്രാഫ്റ്റും ഒന്നായിട്ടല്ല, ഒരു വീട് കണ്ടപ്പോൾ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ച്. അത് നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ ഒരു വീടാണ്. ഒരു 2 സെൻറ്റിൽ, 1.5 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. മൊത്തം 2 സെൻറ്റ് പ്ലോട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ടിൽ തന്നെ സിറ്റ് ഔട്ടിൽ ടൈലാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇത് റെഡിമെയ്ഡ് ഡോറാണ് വെച്ചേക്കുന്നത്. നല്ല ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹോളാണ്. അപ്പോൾ സിറ്റ് ഔട്ടിലെ പോലെ തന്നെ ഹോളിലും അതേ ടൈൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ മൾട്ടിവുഡാണെന്ന് തോന്നുന്നത്. ഈ ഷോക്കേസിൻ്റെ അരികത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു ഹോളാണ്. അത്യാവശ്യം ഒരു സോഫ സെറ്റ് ഇടാൻ പറ്റും. പിന്നെ ഒരു ടിവി സ്റ്റാൻഡും വെക്കാം. അത്രയും തന്നെ നമുക്ക് പറ്റുള്ളൂ അതിനകത്ത് വെക്കാനായിട്ട്. ഇത് മൊത്തം 400 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. വർക്ക് ഏരിയ കൂടാതെ 400 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂം എന്ന് പറയുന്നത്. റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമല്ല, കോമൺ ബാത്റൂമാണ്. ഇത് അത്യാവശ്യം ഒരു നമ്മുടെ ഫാമിലി കോട്ട് കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പാകത്തിനുള്ള സ്ഥലമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് കോമൺ റൂം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 റൂമിലോട്ടും എൻട്രി ഉള്ളത്. അപ്പോൾ 2 റൂമിനും പറ്റിയ ഒരു കോമൺ ബാത്റൂമാണ്. അപ്പോൾ 400 സ്ക്വയർ ഫീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 2 റൂമിലും നമുക്ക് അറ്റാച്ച്ഡ് വെക്കാനായിട്ട്. പിന്നെ അത് കോസ്റ്റ് കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് പെരുമാറാനുള്ള സ്ഥലം ബാത്റൂമിലുണ്ട്. എന്നാൽ അധികം വലുതും അല്ല, എന്നാൽ അധികം തീരെ ചെറുതും അല്ലാത്ത രീതിയിലാണ് ബാത്റൂം സെറ്റ് ചെയ്തേക്കണത്. ഇനി നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ് പോണത്. ഇവിടെ നമുക്ക് 2 പള്ളിയുടെ ജനലാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി മറ്റേ റൂമിനേക്കാളും കുറച്ചും കൂടി ചെറുതാണെന്ന് തോന്നണം. എനിക്ക് സൈസും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കട്ടിലൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ നമുക്ക് അറിയാനും പറ്റില്ല എത്രയും വലിപ്പം ഉണ്ടെന്ന്. അപ്പോൾ സെക്കൻഡ് റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹോളിലോട്ട് വന്നിട്ട് ഡൈനിങ് റൂമിലോട്ടാണ് പോണത്. ചെറിയൊരു സ്പേസ് ഡൈനിങ്ങിനായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ സ്പേസ്. അവിടെ 2 പള്ളിയുടെ ജനലും വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പൊക്കത്ത് തന്നെ നമുക്ക് ബെർത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ റൂമിലും ഇവിടെ ബെർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൂട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തൊക്കെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു വാഷിംഗ് പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡൈനിങ് ഹോള് വരെയാണ് നമുക്ക് 400 സ്ക്വയർ ഫീറ്റ്. ഈ ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ നമ്മളിത് കിച്ചണായിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് അടുത്ത മതിലിനോട് ചേർത്ത് അറ്റാച്ചായിട്ട് എടുത്തേക്കണേന് ഷീറ്റ് ഇട്ടിട്ട്, എന്നിട്ട് ഈ വർക്ക് ഏരിയയിലോട്ട് അല്ലെങ്കിൽ കിച്ചണിലോട്ട് വരുമ്പോൾ ഈ ടൈലിൻ്റെ നേച്ചർ മാറിയിട്ട് കുറച്ചും കൂടി പരുക്കനായിട്ടുള്ള ടൈലാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 വശത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ വശത്ത് അലക്ക് കല്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുവരിക്കും.